ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം അഭ്യസ്തവിദ്യരായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരർഹിക്കുന്ന തൊഴിൽ ലഭിക്കുന്നില്ല. ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അനേകർ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ പുറത്തേക്ക് നമ്മളുടെ നാട്ടിൽ നിന്നും കുടിയേറിപ്പോവുക എന്നുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അത് നമ്മളെ നമ്മളിപ്പോൾ വേദപുസ്തക സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാട് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ വേദപുസ്തകത്തിലുണ്ട്. അതൊരു ഒരു യാത്രയാണ്. അത് എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടമായിട്ട് മിസ്രയീമിൽ നിന്നും അവർ കനാൻ ദേശത്തിലേക്ക് പോകുന്നതായിട്ടാണ്. അതൊരു കൂട്ടമായ പലായനമാണ്. അതേസമയം അതല്ല, ഇന്നും കൂട്ടമായ പലായനങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക യുഗത്തിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എത്രമാത്രം യോഗ്യമാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയവും ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുമുണ്ട്. അത് ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, വിദേശത്ത് പോകാനുള്ള കാരണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കിവിടെ അർഹിക്കുന്ന തൊഴിൽ ലഭിക്കുന്നില്ല. അവർ പഠിച്ച് അവർ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു യോഗ്യത അവർ നേടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തൊഴിൽ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ വനിതാ പോലീസിലേക്കുള്ള നിയമനത്തിൽ ഈ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ബിരുദവും ബിരുദാനന്തരവും MCAയും എഞ്ചിനീയറിങ്ങും BEd അതേപോലെ BTech അങ്ങനെ അനേകം കോഴ്സുകൾ കഴിഞ്ഞവരാണ്. ഇവരെല്ലാം എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു? അവർ സന്തോഷത്തോടുകൂടിയാണോ പോകുന്നത്? സംതൃപ്തരല്ല അവർ. അവർക്കൊരു തൊഴിൽ ഇവിടെ ലഭിക്കാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുക്കാമെന്നുള്ള വിശ്വാസത്തോടുകൂടി പൂർണ്ണ തൃപ്തരായല്ല ഒരിക്കലും അവർ ഈ തൊഴിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ അവർ വരുമ്പോൾ അവർ തൃപ്തരായിരിക്കുമോ? അവരവരുടെ തൊഴിലിനോട് നീതി പുലർത്തുമോ? എനിക്ക് തോന്നുന്നില്ല നീതി പുലർത്താൻ സാധ്യതയില്ല. വളരെ പോരായ്മകളും പ്രശ്നങ്ങളും അവരെ കൊണ്ടുള്ള ഈ സമൂഹത്തിലുണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമത്, ഈ അർഹിക്കുന്ന തൊഴിൽ കിട്ടാതെ വരുമ്പോൾ അനേകർ പഠിച്ച വലിയ ക്വാളിഫിക്കേഷൻ, അത് MA BEd ഗവേഷക വിദ്യാർത്ഥികൾ, ഡോക്ടറേറ്റ് എടുത്തവർ, ഇവരെല്ലാം അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുടക്കുന്ന ഒരു വലിയ സമ്പത്തുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ ബഡ്ജറ്റിൽ വലിയൊരു തുകയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ അധ്യാപകരുടെ ശമ്പളമുണ്ട്, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണം, അനേക കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോൾ സമൂഹത്തിൽ അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സമ്പത്ത് ഒരു 12ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി മുടക്കുന്ന തുകയും അതേസമയം ആ ആൾ ഒരു ഗവേഷക വിദ്യാർത്ഥി, ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ ഈ തൊഴിലിലേക്ക് വരുമ്പോൾ അയാൾക്ക് മുടക്കിയ തുകയും സർക്കാർ മുടക്കിയ തുകയും വീട്ടുകാർ മുടക്കിയ തുകയും എത്ര അധികമാണ്? ഇത് രണ്ടു കൂട്ടർക്കും സംതൃപ്തി കൊടുക്കുന്നുണ്ടോ? സർക്കാരിന് സംതൃപ്തി കൊടുക്കുന്നില്ല, വീട്ടുകാർക്ക് സംതൃപ്തി കിട്ടുന്നില്ല, ഉദ്യോഗാർത്ഥിക്ക് സംതൃപ്തി കിട്ടുന്നില്ല. ഈ സാഹചര്യം മാറേണ്ടതല്ലേ? തീർച്ചയായും മാറേണ്ടതാണ്. അതിൻ്റെ ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായാണ് എൻ്റെ മുന്നിൽ ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണിത്. വേറൊന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും, പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും അനേകർ കുടിയേറി പോയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ട്, മദ്രാസിൽ പോയിട്ടുണ്ട്, അതേപോലെ സിംഗപ്പൂർ, മലയ, ശ്രീലങ്ക മുതലായ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം അവിടെ താമസിക്കാതെ, സ്ഥിരതാമസമാക്കാതെ, കുടിയേറാതെ അവർ തിരിച്ച് അവർ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ച് കഴിയുമ്പോൾ സ്വന്തം ഭവനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നതുണ്ടോ? ഇന്ന് തീർച്ചയായും അതില്ല. അതുണ്ടാവാൻ കാരണം എന്താണ്? നമ്മുടെ ആളുകൾ ഇന്ന് പോകുന്ന കുഞ്ഞുങ്ങൾ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉപരിപഠനാർത്ഥം പോവുകയാണ്. അവരെല്ലാം അവിടെ പോയി പഠിച്ച് ഒരു തൊഴിൽ കിട്ടിക്കഴിയുമ്പോൾ അവിടുത്തെ ഒരു റെസിഡൻസ് വിസ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും അവിടെ കഴിഞ്ഞുകൂടി ജീവിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾക്ക് യോജിച്ച രീതിയിലല്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന സാമൂഹിക അവസ്ഥ ശരിയല്ല, രാഷ്ട്രീയ സ്ഥിതി ശരിയല്ല. ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ പോകാനുള്ള കാരണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ, സിലബസിൻ്റെ പോരായ്മ, നമ്മുടെ അധ്യാപകരുടെ ആ തൊഴിൽ മേഖലയിലുള്ള പ്രാവീണ്യം കുറഞ്ഞു വരുന്നു. അതേപോലെ യൂണിവേഴ്സിറ്റികൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നല്ല വൈസ് ചാൻസലർമാരെ ഒന്നും കിട്ടുന്നില്ല. അത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ എനിക്കറിയുന്നില്ല. അല്ലാതെ
എന്തായാലും അവരൊന്നും ഇപ്പോൾ പ്രവർത്തന മേഖലയിലില്ല. ഇങ്ങനെ എന്തോ ഒരുപാട് കാരണങ്ങളാലും നമ്മുടെ വിദ്യാഭ്യാസം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ ഇവിടെ പഠിക്കുവാൻ പറ്റാത്തത് കൊണ്ട് അന്യരാജ്യങ്ങളിലേക്ക് പോകുന്ന യൂറോപ്പ് രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, കാനഡ ഇങ്ങനെ അനേക രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ പോളണ്ടിൽ വരെ പോയി തുടങ്ങിയ ആൾക്കാർ. പോളണ്ടിനെ പറ്റി പറയരുതെന്ന് ഇപ്പോൾ നിങ്ങൾ പറയും. പോളണ്ടിനെ പറ്റി പറയുക, ഞാൻ പറയുകയാണ്, പോളണ്ടിലേക്ക് ഇപ്പോൾ ആളുകൾ പോയി തുടങ്ങുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർ പ്രവഹിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബുദ്ധിശക്തിയും വിവരവും അറിവുമുള്ള കുഞ്ഞുങ്ങൾ പലരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു ഒരു വേറൊരു വർഗ്ഗം ഇവിടെ ഉണ്ടാകുകയാണ്. ഈ വർഗം നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുമോ എനിക്കറിയില്ല, എങ്ങനെയാകാൻ പോകുന്നതെന്ന്. ഇവിടെ ഇന്ന് ഈ ഞാൻ പല കുട്ടികളുമായി സംസാരിക്കാറുണ്ട്. ഞാൻ ഈ 72 വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിലും ഞാൻ ചെറു എൻ്റെ യുവജനങ്ങളുമായി ഞാൻ വളരെ കൂടുതൽ സംവദിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഇവിടെ ഒരു ഒരു പബ്ലിക് ഒരു 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 ടോയ്ലറ്റ് സിസ്റ്റം ഉണ്ടോ? ഒരു 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 സർക്കാർ നടത്തപ്പെടുന്ന ഒരു ഒരു നമ്മുടെ ട്രാൻസ്പോർട്ട് തന്നെ എടുക്കുക ഉദാഹരണം. അവിടെ നമുക്ക് ചെന്നാൽ നമുക്ക് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലല്ലേ നമുക്ക് നമ്മുടെ യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ പറ്റുന്നുള്ളൂ. അതേപോലെ ഓരോ മേഖലകളും അങ്ങനെയാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് പേര് മദ്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിതം അവർ ജീവിതം തന്നെ നശിപ്പിക്കുന്നു. ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ ആളുകൾ കടന്നു വരുന്നുവെങ്കിൽ അത് ഒരു ദോഷഫലമാണ് സൃഷ്ടിക്കുന്നത്. ഒരു